ഇന്ത്യ വളരെ സങ്കീർണമായിട്ട് രാജ്യമാണ്. വളരെ സങ്കീർണമായിട്ടുള്ള പരിസ്ഥിതിയുള്ളതാണ്, മതപരമായി സാംസ്കാരികമായിട്ട് ഭാഷാപരമായിട്ട്. അപ്പോൾ അന്ന് മുസ്ലിം ലീഗിൻ്റെ ഈ വിഭജനവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മലബാറിലൊക്കെ വലിയ ജാഥകളൊക്കെ നടന്നപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ അവരോട് ചോദിച്ച കാര്യം, നമ്മളിതെല്ലാം കൂടി പെറുക്കിക്കെട്ടി മലബാറിൽ നിന്ന് നമ്മുടെ മുണ്ടും പിന്നെ തോർത്തവും കലപ്പയും എടുത്ത് പാകിസ്ഥാനിൽ പോയാൽ നമുക്ക് അവിടെ ജീവിക്കാൻ കഴിയും എന്ന് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്. അതൊരു വാസ്തവമായിരുന്നു. കാരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രാജ്യങ്ങളെ വിഭജിക്കാൻ കഴിയില്ല. കാരണം രാജ്യങ്ങളുടെ അതിർത്തികൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല രൂപപ്പെട്ടത്, അതിന് അതിൻ്റേതായിട്ടുള്ള ചരിത്രപരമായ സാംസ്കാരികമായിട്ടുള്ള ഭാഷാപരമായിട്ടുള്ള പിന്നെ ഭിന്നതകളാണ് വിവിധ പ്രദേശങ്ങളെ പ്രത്യേക പ്രദേശങ്ങളാക്കി മാറ്റുന്നത്. അതായത് മതങ്ങളെക്കാൾ അപ്പുറം സാംസ്കാരികവും ഭാഷാപരവുമായിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ് നാഷണലിസത്തിൻ്റെ അടിത്തറയായിട്ട് വരുന്നത്. അപ്പം ആ ഒരു അടിത്തറയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് 1946-1947 കാലത്ത് ദ്വിരാഷ്ട്രവാദം നമ്മുടെ നാട്ടിൽ ശക്തിപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ ഉണ്ടായി. ഇന്ത്യ ആ തരത്തിലുള്ള ഒരു മതപരമായിട്ടുള്ള പരിവേഷത്തിൽ മാറി നിൽക്കുകയും ചെയ്തു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഭരണകൂടത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ അതൊരു പരാജയം തന്നെയാണ്, ഇതിൽ യാതൊരു തർക്കവുമില്ല. കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള രൂപങ്ങളുണ്ടായിരുന്നു. പഞ്ചാബിലുള്ള പഞ്ചാബികളും സിന്ധികളും ചേർന്ന ആളുകൾ മൊത്തം മറ്റു പ്രദേശങ്ങൾ, അങ്ങനെയാണ് ബംഗ്ലാദേശിലുള്ള ആളുകൾ ബംഗാളി ദേശീയത അവർ തകർക്കാനാണ് നോക്കിയത്. അവരവിടെ ഉറുദുവും അതുപോലുള്ള അവരുടെ ഭാഷകളും അടിച്ചേൽപ്പിക്കാനാണ് നോക്കിയത്. അതുകൊണ്ടാണ് അവാമി ലീഗ് അവിടെ ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അതിനെതിരായിട്ട് സമരം ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ജയിലിട്ട്. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ ഈ സൗത്ത് ഏഷ്യൻ ഹിസ്റ്ററി നോക്കിയാൽ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനം, സാമൂഹിക വിഭജനം, രാഷ്ട്ര വിഭജനം, അത് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിട്ടുള്ള ഒരു വാസ്തവമാണ്. പാകിസ്ഥാൻ ഉണ്ടായത് തന്നെ ഒരു ദുരന്തമാണ്. പാകിസ്ഥാനിൽ പിന്നീട് ബംഗ്ലാദേശ് വിട്ടുപോയതും എത്ര ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതമാണെന്ന് തകർന്നറിയോ. ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരേണ്ടി വന്നു. പഞ്ചാബി പട്ടാളമാണ് ബംഗാളികൾക്കെതിരെ ആക്രമണം നടത്തുകയാണ്. അപ്പോൾ ബംഗാളികൾ അവർക്ക് അറിയുന്ന ഇന്ന ഭാഷ അറിയുന്ന ആളുകൾ പിന്നെ ഇന്ത്യയിലാണ് ഉള്ളത്. അങ്ങനെ ബംഗ്ലാദേശിലേക്കും ബംഗ്ലാദേശിൽ നിന്ന് ആസാമിലേക്കും ബംഗാളിലേക്കും ഒക്കെ ആളുകൾ ഓടിച്ച് വന്നിട്ടുണ്ട് ആ കാലത്ത്. അപ്പൊ ആ തരത്തിൽ നമ്മുടെ സമൂഹത്തിന് സൗത്ത് ഏഷ്യക്ക് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ തരത്തിലുള്ള മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ ദേശീയത എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം ഇന്ത്യയിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിൽ 1980s തന്നെ ഇന്ത്യയിൽ പലതരത്തിലുള്ള വിഭജനവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ഖലിസ്ഥാനി പ്രസ്ഥാനം വന്നു. ഖലിസ്ഥാനി പ്രസ്ഥാനം ഒരു പരിധിവരെ ഈ ഭാഷയ്ക്കപ്പുറം മതപരമായിട്ടുള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിഭജനവാദ പ്രസ്ഥാനമായിരുന്നു പഞ്ചാബിൽ. പക്ഷേ അത് കുറച്ചു കാലത്തേക്ക് വലിയ ശക്തിയൊക്കെ നേടിയെങ്കിലും രാഷ്ട്രീയമായിട്ട് ജനങ്ങളെ അതിന് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. ലോങ്കോവാളിലെ പല ആളുകൾ അതിനെതിരായിട്ടാണ് നിന്നിട്ടുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം മരിക്കുകയും ചെയ്തു. പക്ഷെ അത് അടിച്ചമർത്തപ്പെട്ടു. അതേ തരത്തിൽ ആ തരത്തിലുള്ള മറ്റു പ്രസ്ഥാനങ്ങൾ പിന്നീട് ഉണ്ടായിട്ടില്ലെങ്കിലും, ഇപ്പം ബംഗാളിലുണ്ടായിരുന്നു ഗൂർഖാലാൻഡിൻ്റെ പ്രസ്ഥാനം, അതുപോലെ തന്നെ തെലുങ്കാനയിൽ വേറൊരു, അപ്പോൾ ആ തരത്തിൽ പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ദേശീയത എന്ന് പറയുന്നത് ഇന്ത്യയെ ഒന്നിച്ചു നിർത്തുന്ന വ്യത്യസ്ത ഭാഷകളുടെ ഒരു സംഗമം, വ്യത്യസ്ത സംസ്കാരങ്ങളുടെ സംഗമം, ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഇതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിത്തറ. ഇത് സക്സസ്ഫുൾ ആയിട്ടൊരു മോഡലാണെന്നാണ് കഴിഞ്ഞ 75, ഇപ്പം നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 75 വർഷത്തെ ഇന്ത്യയുടെ ഹിസ്റ്ററി നോക്കിയാൽ, ഇന്ത്യയുടെ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യൻ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് വലിയ സക്സസ്സാണ്. കാരണം ഇന്ത്യ 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമോ എന്ന് പോലും വലിയ ഉറപ്പില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. കാരണം പലതരത്തിലുള്ള ഭിന്നതകൾ, പലതരത്തിലുള്ള സംഘർഷങ്ങൾ രാജ്യത്തിന് നാനാഭാഗത്തുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും 1980s തന്നെ രാജ്യം 21-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ഇന്ത്യ എത്ര കഷ്ടമാവുമെന്ന് ചോദിച്ചിരുന്ന ആളുകളുണ്ട്. പക്ഷെ 21-ാം നൂറ്റാണ്ടായപ്പോഴേ 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ 75-ാം വാർഷികത്തിൽ നമ്മൾ ഒരു രാജ്യമായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഇന്ത്യയെ 47 മുതൽ നയിച്ചിട്ടുള്ള ഇന്ത്യയുടെ ദേശീയ നേതൃത്വമാണ്. അതിൽ നെഹ്റു ഉണ്ട്, അതിൽ പട്ടേലുണ്ട്, അതിൽ ആസാദ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ദീർഘമായിട്ടുള്ള ദേശീയ പാരമ്പര്യമാണ് ഇന്ത്യയെ വളർത്തിയത്, ഇന്ത്യയെ നയിച്ചത്. ആ നേതൃത്വമാണ് ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ദേശീയതയുടെ അടിത്തറ പാകിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ നിലയ്ക്ക് ഇന്ത്യക്ക് വളരെയേറെ അഭിമാനിക്കാൻ വകയുണ്ട്. ലോകരംഗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായി നിൽക്കുന്നുണ്ട്. ഇന്ന് ലോകരംഗത്ത് ഏറ്റവും കൂടുതൽ വികസിക്കുന്ന, ഏറ്റവും വികസനമായിട്ടുള്ള, ചൈന കഴിഞ്ഞ ചൈനയെപ്പോലും കടത്തിവിട്ടുന്ന ഒരു വമ്പിച്ച വികസന മുന്നേറ്റം നടത്തുന്ന രാജ്യമായിട്ടത് മാറിയിട്ടുണ്ടെങ്കിൽ അതിനടിത്തറയിട്ടത് നെഹ്റു അടക്കമുള്ള, പട്ടേൽ അടക്കമുള്ള ഇന്ത്യൻ ദേശീയ നേതാക്കളാണ് എന്ന സംഗതി നമ്മൾ മനസ്സിലാക്കണം, അത് അംഗീകരിക്കണം. അവരോട് നമ്മൾ കൂപ്പുകൈയോടുകൂടെ അവരെ നമിക്കണം.